Hi guys, I'm Ashwin. Hello, I'm Anjana. Welcome to the channel, Avalum Nonu. Hello, auntie. അമ്മയുടെ ശത്രുവിനെ ഇതാ മുന്നിൽ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. തല്ലറെ തല കൊല്ലറെ കൊല്ല. അശ്വതി പറഞ്ഞിരുന്നു ആന്റി ജസ്റ്റ് ഒരു കംപ്ലൈന്റ് എഴുതി ഒപ്പിട്ട് തന്നാ മതി. ആളുടെ കാര്യം ഞാൻ ഡെസ്റ്റ് ഒപ്പിട്ട് എന്റെ പോലീസിനെ പറ്റി പറയുമ്പോ അടുത്ത ഒപ്പ് കൊണ്ടുവരുന്നു. മനസ്സിലായല്ലോ. മനസ്സിലായി. അതുകൊണ്ട് ഇപ്പൊ കേറുന്നില്ല, പോയേക്കാം. പിന്നെ വഴിയിൽ ഇനിയും വല്ല ആക്സിഡൻസ് കാണോ കേൾക്കുകയോ ചെയ്യും, വിളിക്കാൻ മറക്കണ്ട. ഓക്കെ, നമ്പർ എനിക്കറിയാം. അപ്പോ പറഞ്ഞ പോലെ അതിന്റെ ട്രീറ്റാ. ഇത് കണ്ടോ, ഇന്ന് രാത്രി ഇനി ഒന്നും വെക്കണ്ട. നീ എന്തിനാ കണ്ടോമാരോടെ ബൈക്കിൽ കയറി വരുന്നേ? ബസ്സിൽ ഇങ്ങ് പോന്നാ പോലെ. അത്ര അഡ്വാൻസ് ഒന്നും ആവണ്ട കേട്ടോ. ഇതെന്ത് പറ്റി? മൂഡ് ശരിയല്ലെന്ന് തോന്നുന്നു. അപ്പുറത്തൊരു തള്ളയും മോളും കണ്ണും വിളിച്ചു പോട്ട് നോക്കിയിരിക്കാം. വെറുതെ ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയിക്കല്ലേ. ഞാൻ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഫ്രണ്ട്സിന്റെ കൂടെ ബൈക്കിൽ കയറി വരുന്നത്. അപ്പൊ ഒന്നും ഇല്ലാത്ത പ്രശ്നം എന്താ ഇപ്പോ? അമ്മയ്ക്ക് മോളോടുള്ള വിശ്വാസം പോയോ? വാ, നല്ല ബെസ്റ്റ് ചിക്കൻ സെഷ്വാൻ ഉണ്ട്. എനിക്ക് ആ വക്കീലിനെ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. നിന്റെ മറ്റു ഫ്രണ്ട്സിനെ പോലെ അല്ല ഇയാൾ. ഇച്ചിരി കുഴപ്പമാ. കുഴപ്പമെന്ന് വെച്ചാ ഇത് വേറും ഫ്രണ്ട്ഷിപ്പിലൊന്നും ഒന്നും തോന്നുന്നില്ല. പിന്നെ പ്രണയത്തിന്റെ വാതിൽ തള്ളി തുറന്നവനകത്ത് കയറുവോ? എനിക്കങ്ങനെ ഒരു തോന്നല്. കുശുമത്തി പാറൂ, ഡോണ്ട് ബി സില്ലി മൈ ഡിയർ മോ. ഇനി അഥവാ പ്രണയത്തിലായ തന്നെ എന്താ ചെയ്യാൻ? കൊള്ളാമെന്നൊരു കേസിലൊക്കില്ലല്ലേ. ഓ, അതൊക്കെ മസാല കൂട്ട് ശരിയാണോ നോക്കാനല്ലേ മക്കളെ. അങ്ങനെ നിങ്ങൾക്ക് നോക്കണ്ട. അസുക്ക, നിങ്ങൾ ചെമ്പ് പോയി തമ്മിട്ടോ. ഈ പറഞ്ഞതാ ശരി. എല്ലാവരും അപ്പുറത്തേക്ക് പോയില്ല. രമലത്തൊക്കെ ഇത് കുറച്ച് ടൈറ്റ് ആണോ? ആണോ? ഇവനെ ക്യാമറ വാങ്ങിക്കൊടുത്ത മൂത്തപ്പ ഇത് ഏറ്റവും വലിയ തെറ്റ്. പുതിയത് തുന്നി കൊണ്ടതാ. അയ്യോ, നിങ്ങളൊക്കെ നസീബാണ് മക്കളെ, നസീബ്. പുയാപ്പുളമാര് ദുബായ് കിടന്ന് കായ് ഉണ്ടാക്കാനും വനജ കൂടെ പുതിയത് പുതിയ തുന്നി കൊണ്ടുവരാനും എന്താ ഒരു സുഖം. അതെ, പിന്നെയും വിളിച്ച് തിരിഞ്ഞു കളിക്കുക. അന്നോട് പറഞ്ഞതൊന്നും അനക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങളിത് എന്താണ്? ഒരു മിനിറ്റ് നമ്മള് വെറുതെ കുത്തിരിക്കണ്ട. അന്നോട് അഞ്ചാറ് ഇളനീര് വെട്ടിക്കാൻ പറഞ്ഞില്ലേ? ഉസ്മാനിൽ അവിടെ ഇളനീര് വെട്ടിക്കൊണ്ടിരിക്കണ. നിങ്ങളിത് എന്താണ്? എന്റെ ഇക്കാക്ക് അനുസനൊക്കെ വന്നിട്ടുണ്ട്. കുക്കിയുടെ കല്യാണം ഉറപ്പിക്കില്ല. ഹൈ, എന്നിട്ടുള്ള ആരും പറഞ്ഞില്ലല്ലോ. പെണ്ണെ, അച്ഛനോട് ഞാൻ ഫോൺ ചെയ്ത് പറയണ്ട കേട്ടോ. കാറ് വന്നല്ല, മുഹമ്മദ് ഡോക്ടറായിരിക്കും. ജമീലന്റെ ആങ്ങളയുടെ അയ്യനാ. ഓ, ഫാദിന്റെ ഡോക്ടറാ. എന്തിനാ ഞാൻ അങ്ങോട്ട് വരുന്നേ? വിരുന്നുകാരൊക്കെ ഉള്ളതല്ലേ. വിരുന്നുകാരുണ്ടായാ എനക്കെന്താ? നീയും നിന്റെ മോളും ഈ കുടുംബത്തിൽ തന്നെയാ. അങ്ങനെ ഞാൻ കരുതിയിരിക്കുന്നത്. ചില സമയത്ത് ഓന് ചെകിടി കേക്കില്ല. വനജേന്റെ മോക്കും രൂക്കേക്കും ഒരേ പ്രായ. പത്താം തരം വരെ സ്കൂളിൽ ഓരോപ്പായി. മൂത്തോളെ കെട്ടിച്ചയക്കാൻ തലാക്ക് വിഷമ. ഞമ്മക്ക് വയസ്സായി നാട്ടുകാരും കൂട്ടുകാരൊക്കെ അറിയൂലേ അതിന്റെ ദശമാവ്. വനജയ്ക്ക് അങ്ങനെ ഒന്നുമില്ല. മോക്കൊരു പണിയായിട്ട് മതിയെന്നായിരുന്നു, അതിപ്പായി. ഒരു പ്രായമാവുമ്പോ പെൺകുട്ടികളെ ഉടനെ കെട്ടിച്ചയക്കണം, അല്ലെങ്കിൽ വേറെ പല ഇടങ്ങേറുകളും ഉണ്ടാവും. കാലം വളരെ മോശ. ഒരു 16-17 അതിനപ്പുറം പോകരുത്. വന്നു പിന്നല്ലാതെ ഇത് മതി. ഉറപ്പിച്ചിട്ട് പോവാ, ഇന്നൊരു തവണ വരാൻ. നോക്കിയിരുന്ന് കണ്ണു കഴിച്ചു. ഞാനിവിടെ അടുത്ത് വരെ ഒന്ന് പോയ. ഇത് സുധീർ മൊരാളി, സ്വന്തമായിട്ട് രണ്ട് നെല്ലൂത്തുമില്ലുള്ള ആളാ. ഫ്ലോർ ബില്ല്. എന്നാ കാശുകാരനുള്ള പാവോട്ടില്ലേ? എന്തായാലും
പുള്ളിക്കാരൻ ചിരിക്കുമെന്ന് നോക്കണം. ഒരു പല്ല സ്വർണം കിട്ടിയതാ. നോക്കിയേ നോക്കി. யாருக்கு பார்க்க வந்திருக்காங்க? குருசி மேமுக்கு குரு உண்டாங்களா? ஒரு மோளுள்ளனை அமெரிக்க கெட்டிச்சு விட்டு ഭാര്യ മരിച്ചു, ബാധ്യതകൾ തീർന്നു. എൽഐസിയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോ പുള്ളിക്കാരനെ അപ്പ കാണണം. മോള് വീട്ടിലില്ലാത്ത നേരത്താവുമ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സ് തുറന്ന് സംസാരിക്കാമല്ലോ. അതുകൊണ്ടാ ഉടനെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇത് നടന്ന് കിട്ടിയ എൽഐസിയുടെ ഭാഗ്യം. എനിക്കങ്ങനെ ഒരു ഭാഗ്യം വേണ്ട ചേട്ടത്തി. എന്റെ കാര്യം വിട്ടേക്ക്. മോക്ക് വല്ല നല്ല ആലോചനയും വന്നാ പറയണം. ഇനി അധികം വൈകാതെ അവളുടെ കല്യാണം നടത്തണം. അത് പിന്നെ കുഞ്ഞിനെ ചേട്ടത്തി ഏറ്റതല്ലയോ. പുള്ളിക്കാരന് നെല്ലുകുത്തുമില്ല് കൂടാതെ കപ്പലിന്റെ മുട്ടായി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയും കൂടെ തുടങ്ങാനിരിക്കുവാ. എൽഐസിയെ കണ്ട് ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനാണോ? എന്നാ അതേ അവിശ്വാസം എങ്ങനെ കൊണ്ടു നടക്കണ്ട. നീ കുറച്ച് ഓവറാ അച്ചു. പ്ലീസ്, ഇത് ജോക്കല്ല, ഐ'm സീരിയസ്. നീ ടൈറ്റാനിക് കണ്ടിട്ടുണ്ടോ? അത് ഞാൻ എന്നെ കാണാനാ. പണ്ടങ്ങാണ്ട് മുങ്ങിപ്പോയതല്ലേ. ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. ടൈറ്റാനിക് ഫിലിം കണ്ടിട്ടുണ്ടോന്നാ ചോദിച്ചത്. അതിലെ ജാക്കും റോസും കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാമുകിയെ രക്ഷിക്കാൻ അവസാന ശ്വാസം വരെ അവൾക്ക് ധൈര്യം പകർന്നു കൊടുത്ത് ഒടുവിൽ തണുത്തുറഞ്ഞ കടലിൽ റോസിന് വേണ്ടി ആത്മാഹുതി ചെയ്യുന്ന ജാക്ക് അതെന്റെ ഫ്രണ്ടാ. പടം കണ്ടിട്ടില്ല, കാണണം കേട്ടോ. ബെസ്റ്റ് പിക്ചറാ. സൗകര്യമുള്ളപ്പോ കണ്ടോളാം. ഇപ്പൊ ഇജോ അങ്ങനെ പോവാൻ പറ്റത്തൊരു കണ്ടീഷനല്ല ഞാൻ. അതല്ലേ അച്ഛൻ എന്റെ കൂടെ ഒരു സ്ഥലം വരെ പറഞ്ഞു. എന്താ എവിടെ ചോദിക്കാൻ പാടില്ല, അത് സസ്പെൻസാ. അല്ല, മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. വാട്ട് യു തിങ്ക് ഓഫ് മീ? ഐ തിങ്ക് യു ആർ മൈ ഗുഡ് ഫ്രണ്ട്. ദേ, നീ ഇപ്പൊ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഈ കണ്ട ആൾക്കാരുടെ മുഴുവൻ മുമ്പിൽ വെച്ച് ഞാൻ നിന്റെ കാല് പിടിക്കും. എങ്ങോട്ടാ നീ കയറി പോകുന്നത്? എങ്ങോട്ടായാലും എന്താ, നിനക്കെന്നെ വിശ്വാസമില്ലേ? ഇല്ല, നിന്നെ വിശ്വസിക്കേണ്ട കാര്യം എന്താ എനിക്ക്? മനുഷ്യടായി, നീ എന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ വിളിക്കുമ്പോ നീ കൂടെ വരും. ഇല്ല, ഞാൻ നിന്റെ ഫ്രണ്ട് അല്ല. അയ്യോ, ചതിക്കില്ല ശരി, പ്ലീസ്. നീ എന്നാ സസ്പെൻസ് വിട്ടിട്ട് കാര്യം എന്താന്ന് വെച്ചാ പറ. ഓക്കേ ഓക്കേ, പറയാം. ഈ ഭൂമിയിൽ രണ്ടുപേർ പ്രണയിക്കണമെന്ന് ദൈവം തീരുമാനിച്ചാൽ ആ ഇഷ്ടം നടത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം മനുഷ്യരായ നമുക്കെല്ലാം ഉണ്ട്. ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ട് പറയാം. എന്റെ ഫ്രണ്ട്സ് എല്ലാം വെയിറ്റ് ചെയ്യാവാൻസ്. ഇതാണ് അശ്വതി. ദിസ് ഇസ് സന്തോഷ്. ഹായ് നിഷ. അന്നേ നിഷ ഇപ്പൊ ഹൗസ് സർജൻസി കഴിഞ്ഞ് നിൽക്കുക. ഇവിടെ ഹയർ സ്റ്റഡീസിന് ഇംഗ്ലണ്ടിലേക്ക് വിടണമെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുക. ഉള്ള ഡാഡി, ഡാഡിക്കൊക്കെ എന്തു ആവാലോ. സ്നേഹിക്കുന്ന രണ്ട് യുവ ഹൃദയങ്ങളുടെ വേദന നമ്മളെ ഫ്രണ്ട്സിനല്ലേ അറിയൂ. സന്തോഷിനും നിഷയ്ക്കും ഒരിക്കലും തമ്മിൽ പിരിയാനാവില്ല. ഇന്ന് കാലത്തെ ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിന്ന് ചാടിച്ചു. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാനായിരുന്നു പരിപാടി, പക്ഷെ കഷ്ടകാലത്ത് രജിസ്റ്റർ ലീവ്. രജിസ്ട്രാർക്കൊക്കെ എന്തു ആവാലോ. ഓവറാക്കല്ലേ. ഇനി നാളെ കാലത്ത് 10 മണിക്ക് രജിസ്ട്രേഷൻ നടക്കും. അതുവരെ നിഷയ്ക്ക് താമസിക്കാൻ അമ്മയുടെ വീട്ടിൽ പോവാന്ന് പറഞ്ഞാൽ ചാടിയതേ. ഇന്നൊരു രാത്രി അശ്വതിയുടെ വീട്ടിൽ നിഷ ഒന്ന് താമസിക്കണം. അവിടെയാകുമ്പോ ഒരാൾ സംശയിക്കത്തില്ല, സേഫാ. ഇജോ നീ വന്നേ. എന്താ നിന്റെ വിചാരം? ഞാനും എന്റെ അമ്മ നിന്റെ കുട്ടിക്കളിക്കുള്ളതാ? നോ, നെവർ. മാത്രമല്ല അമ്മയുടെ സംഗതി പറയാനേ പാടില്ല. ഇക്കാര്യത്തിൽ മാത്രം അമ്മമാരെ നമ്മാൻ കൊള്ളില്ല. നിഷ ഒന്നിങ്ങ് വന്നേ. നീ വൈകിട്ട് മൊബൈലിലേക്ക് വിളിച്ചാ മതി, ബാക്കിയെല്ലാം അപ്പൊ പറയാം. ഈ ചെടികളിലൊക്കെ എത്തിപ്പോ വെള്ളങ്ങൾ ഒഴിച്ചുകൂടായിരുന്നു, എല്ലാം വാടി കഴിഞ്ഞല്ലേ. വർഷങ്ങൾ പോകും തോറും തള്ളേ എന്തൊരു ചൂട്. ഇക്കണക്കിന് കുമ്പം മീന ആകുമ്പോഴത്തേക്ക് എരിഞ്ഞു പൊരിഞ്ഞ് ചാകത്തേ ഉള്ളൂ. ഏശയ്ക്കുന്ന ഡ്യൂട്ടി ഇല്ലേ? നമുക്ക് എന്തൊരു ഡ്യൂട്ടി. പോലീസുകാർക്ക് ഇപ്പൊ 24 മണിക്കൂറും ഡ്യൂട്ടി എന്നല്ലേ. സ്മിലി ഇപ്പൊ ഷൂട്ടിങ്ങിന് പോയിരിക്കായിരിക്കും അല്ലേ? ഞാൻ വിടുവോ? മസൂരം പിള്ളേ അവൻ അറിഞ്ഞൂടാ. ഞാനും കൂടെ ചാടി
കോട്ടിന്റെ വക്കീൽ ഇതാ നടക്കണം. എഴുതി നോക്കിയപ്പോ ചട്ടില് മുഴുവൻ ചെറി. പിന്നെ എന്തിനു ചെയ്യ, ഇവിടെ കൊണ്ട് നനച്ചിട്ട്. നിന്നാണ പിള്ളെ നീ നോക്കിക്കോ, 24 മണിക്കൂറിനകത്ത് ഞാൻ അവനെ പൊക്കിയിരിക്കും. അതാണ് മസൂരൻ പിള്ള. ഞാൻ മാതിരം കുറ്റിയിട്ട് അകത്തിരിക്കുവാ. വന്നിട്ട് കുറെ നേരമായി. അവിടെ ഇരുന്നോണ്ട് ചായ വേണമെന്നോ വെള്ളം വേണമെന്നോ ഒക്കെ വിളിച്ചു കൂവുക. വാ, ഇതാരാ? ഇതെന്റെ ഫ്രണ്ടാ, നിഷ. വെള്ളം തവിടെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്തത്? വന്നു തലേന്ന് മന്ത്രം ഞാൻ പോലും. എവിടുന്നോ കാശ് കൊടുത്ത് ഉണ്ടാക്കിച്ചതാ? അപ്പൊ സുന്ദരിയാവാൻ തീരുമാനിച്ചല്ലേ. ഓ, എനിക്കല്ലടി കഴുത നിനക്കാ. ബ്രാഞ്ച് മാനേജറുടെ മോളുടെ കഴുത്തിൽ ഇതുപോലൊന്ന് കണ്ടപ്പോ നിനക്കിണങ്ങ് ഒന്ന് തോന്നി. ഏയ് കൊള്ളാ, മോഡൽ എവിടുത്ത് ഉണ്ടാക്കിച്ചതാ? എന്തായാലും നിന്റെ കല്യാണത്തിന് കൊറേ സ്വർണം വാങ്ങണം. ഇപ്പോഴേ കൊറേശ്ശെ വാങ്ങിക്കാനോ എന്ന് വെച്ചിട്ടാ. അയ്യോ, ഇങ്ങനൊരമ്മ സ്വർണ്ണോ പണമൊന്നും വേണ്ടാത്ത ഒരാളെ ഞാൻ കല്യാണം കഴിക്കും. അപ്പോഴോ? അപ്പൊ നിനക്കായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വർണം ആക്കെടുത്ത് കൊടുക്കും. ഇന്നിട്ടാ പിന്നെ അല്ലെങ്കി വേണ്ട. എന്നൊന്ന് പറവണേ. ഒന്നുമില്ല. ചേട്ടാ, ദേ അച്ചു, എന്താ? ഒന്നുമില്ലാന്നേ. ഒന്നും ഉണ്ടെന്നേ, നീ പറ. അമ്മയോട് പറയാൻ പാടില്ലെന്ന് അവര് പറഞ്ഞിട്ടുള്ളത്. ആര്? പക്ഷെ പറഞ്ഞില്ലേ എനിക്കിത് സമാധാനം ഉറങ്ങാൻ പറ്റില്ല. അമ്മ ആ കുട്ടിയോട് ചോദിക്കണ്ട. അറിഞ്ഞതായേ ഭാവിക്കണ്ടോ? എനിക്കെല്ലാം അറിയാവോ ഭാവിക്കാൻ? നീ കാര്യം പറ. നാളെ ആ കുട്ടിയുടെ കല്യാണമാ. രജിസ്റ്റർ മാരേജ്. ഓ, വീട്ടിൽ നിന്ന് ആരും അറിയാണ്ട് ഓടി പോന്നതാ. അയ്യോ, പക്ഷെ ഇന്ന് രാത്രി സംരക്ഷണം മാത്രം നമ്മുടെ ഉത്തരവാദിത്തം. ഉറങ്ങാൻ വരുന്നില്ലല്ലേ. ഇരിക്കെ ഇരിക്കെ ഇരിക്കെ. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കാൻ പോവല്ലേ, ഉറക്കം വരാൻ ബുദ്ധിമുട്ടാ. ഞാൻ അറിഞ്ഞു. അറിഞ്ഞപ്പോ പിന്നെ കല്യാണ പെണ്ണെ നേരിട്ട് അഭിനന്ദനം അറിയിക്കാവെന്ന് വെച്ചു. നാളെ ചിലപ്പം പറ്റിയില്ലെങ്കിലോ? രാവിലെ നിനക്ക് നേരത്തെ പോണ്ടേ? MBBS കഴിഞ്ഞ് ഹൗസ് സർജൻസി അല്ലേ? ആ, എന്ന് വെച്ചാ ഡോക്ടർ തന്നെ. എന്നാലും ഒരു MD ഒന്നും ഇല്ലാത്ത ഡോക്ടർമാർക്ക് ഇപ്പൊ രോഗികളെ കിട്ടാൻ വലിയ പാടാ. നിഷയെ ഫോറിനേജ് അച്ഛൻ പഠിപ്പിക്കാതിരിക്കുന്നു കേട്ടു. ആണോ? അയ്യോ, എത്ര കുട്ടികൾ കൊതിക്കുന്ന കാര്യം അത്. ഭാഗ്യമുള്ളവർക്ക് അതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അറിയുമ്പോ അച്ഛനും അമ്മയൊക്കെ വല്ലാതെ വിഷമിക്കും. നിഷ ജനിച്ചപ്പോ തൊട്ട് ഭാവിയെ പറ്റി അവർ എന്തെല്ലാം സ്വപ്നം കണ്ടു കാണും. കഷ്ടപ്പെട്ടു. അയ്യോ, ആക്ച്വലാ ഭയങ്കര കണ്ടിന്യൂസ് ഷോട്ട്. അടുത്ത സീൻ അപ്ഡേ ആയിരിക്കും. മുന്നാടിയിലേന്ന് കൊഞ്ചം സ്ലൈഡ് അപ്ഡേ കണ്ടിട്ടുണ്ട്. ഡെഫിനറ്റ്ലി യുനോ ചേച്ചി ഇവിടെ വന്ന്. അയ്യോ, ஏதாவது மைண்ட் மாத்திடுவாங்களா? எனக்கு தோணுது. ஆமா, ஆமா. So, yeah, see you all soon. Another reaction.